Hi friends, welcome to my YouTube channel H Media. Redis Max Beginner to Advanced Tutorials in the 66th lesson. In this lesson, a company's logo Redis Max will easily create easy to create. Commercial project, which company we are project, our company's logo will create 3D. If you create a reward method, that is easy to use in Photoshop. Redis Max will check it out. Logo create cheyyanayi namukku aadhi Photoshop open cheyyam adin shesham ed logo aanu namukku create cheyyendengil aa logo namukku open cheyyam ivide yan ingane oru logo aanu yan kondu vannittullathu namukku ee oru method use cheyidond ed type logoyum adu pole thanne namukku company yude perukal cheyumbolum aa fontukal namukku labichillengil namukku adineyum ide method use cheyidond thanne 3ds max lkk kondu varan sadhikkunnathaanu nammal edukkunna logo ed color combination il ulladayalo നമുക്ക് അതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതിനു ശേഷമാണ് നമുക്ക് ഈ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ നമുക്കൊരു ബ്രൗൺ കളറാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഈ ഒരു കളറിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഈ ഒരു ലോഗോയെ ഈസിയായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് നമുക്കിതിനായി ഫിൽറ്ററിലുള്ള ക്യാമറ റോ ഫിൽറ്റർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ് ഷിഫ്റ്റ് കൺട്രോൾ എ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമറ റോ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ആവുന്നതാണ് നമുക്ക് ഈ ഒരു ക്യാമറ റോ ഫിൽറ്റർ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഓപ്പൺ ആയതായി കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ സാച്ചുറേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ഇതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു സാച്ചുറേഷൻ കുറയ്ക്കാനും സാധിക്കുന്നതാണ് ഇതുപോലെ സാച്ചുറേഷൻ റിഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു ലോഗോയെയും ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റാൻ സാധിക്കുന്നതാണ് അടുത്തായി നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളറിൻ്റെ ഡെപ്ത് കൂട്ടുന്നതിനായി നമുക്ക് ഈ ഒരു ബ്ലാക്ക്സ് എന്ന ഓപ്ഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്ലാക്കിൻ്റെ ഡെപ്ത് ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇവിടെ ക്ലാരിറ്റി എന്ന ഈ ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ് നമുക്കിത് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ലോഗോയുടെ ക്ലാരിറ്റി കുറച്ചും കൂടി നമുക്ക് ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമ്മളിവിടെ ചെയ്ത ഈ ഒരു ചേഞ്ചസ് ഈ ഒരു ലോഗോയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായി ഇവിടെ ഓക്കെ പ്രസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ ഒരു ലോഗോ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറിയതായി കാണാവുന്നതാണ് ഇതുപോലെ ഏത് ടൈപ്പ് ലോഗോയും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ് അടുത്തായി നമ്മൾ ഈ ഒരു ലോഗോയെ സെലക്ട് ചെയ്യേണ്ടതാണ് നമുക്ക് ഈ ഒരു ലോഗോയെ സെലക്ട് ചെയ്യാനായി ഫോട്ടോഷോപ്പിലെ ഒബ്ജക്ട് സെലക്ട് എന്ന ടൂൾ യൂസ് ചെയ്യാവുന്നതാണ് ഓൾഡ് വെർഷൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ടൂളിന് പകരം മാജിക് ആൻഡ് ടൂളും യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് രണ്ട് ഓപ്ഷനും യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ഒരു സെലക്ഷൻ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം നമ്മളുടെ ഈ ഒരു ടൂൾ ബാറിൽ ഈ ഒരു നാലാമതായി കിടക്കുന്ന ടൂളാണ് ഒബ്ജക്ട് സെലക്ഷൻ ടൂൾ നമുക്ക് ഈ ഒരു സെലക്ഷൻ ടൂൾ എടുത്തുകൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെലക്ഷൻ്റെ സെൻറ്ററിൽ വരുന്ന സബ്ജക്റ്റ് എന്തായാലും ആ ഒരു സബ്ജക്റ്റ് ഇതിൽ സെലക്ഷനായി നമുക്ക് ലഭിക്കുന്നതാണ് ഇതുപോലെ വളരെ ഈസിയായി നമുക്ക് ഫോട്ടോഷോപ്പിൽ ഇങ്ങനെ സെലക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി പഴയ വെർഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഒരു സെലക്ഷൻ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം ഞാൻ ഇതിൻ്റെ ഈ ഒരു സെലക്ഷൻ ഡിസെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് ഈ ഒരു ടൂളിൻ്റെ താഴെ ഇവിടെ ഒരു ആരോ കാണാവുന്നതാണ് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൂളിൻ്റെ താഴെയുള്ള ബാക്കിയുള്ള ടൂൾസും ഈ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഓപ്പൺ ആവുന്നതാണ് ഇവിടെ നിന്ന് മാജിക് ആൻഡ് ടൂൾ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ഷൻ ചെയ്യാം അതിനുശേഷം നമുക്ക് സെലക്ഷൻ ചെയ്യേണ്ട ഈ ഒരു ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം നമ്മൾ ഈ ഒരു ലോഗോയുടെ ഏത് സൈഡിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തതെങ്കിൽ നമുക്ക് അവിടെ ഇതുപോലെ സെലക്ഷൻ ആയതായി കാണാവുന്നതാണ് അതിനുശേഷം ഈ ഒരു സെലക്ഷനെ ഇൻക്രീസ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒരു റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു സിമിലർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇതുപോലെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലോഗോ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സെറ്റ് ചെയ്ത കാരണം ആ ഒരു ബ്ലാക്കുള്ള കംപ്ലീറ്റ് ഏരിയ നമുക്ക് ഇതുപോലെ സെലക്ഷൻ ആയതായി കാണാൻ സാധിക്കുന്നതാണ് ഇതുപോലെ സെലക്ഷൻ ആയി കഴിഞ്ഞാൽ ഈ ഒരു സെലക്ഷനെ നമുക്കൊരു ഇല്ലുസ്ട്രേറ്റർ വർക്കിംഗ് പാത്തായി 3ds Max-ലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇല്ലുസ്ട്രേറ്റർ അറിയാത്തവർക്കും വളരെ ഈസിയായി ഫോട്ടോഷോപ്പ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് തന്നെ 3ds Max-ലേക്ക് ഇതുപോലെ ഏതൊരു ലോഗോയും കൊണ്ടുപോയി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്
നമ്മൾ ഈ ഒരു സെലക്ഷൻ ഇതുപോലെ ചെയ്തിരിക്കുകയാണ്. അടുത്തായി നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മേക്ക് വർക്ക് പാത്ത് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് സെലക്ഷൻ ചെയ്യാം. മേക്ക് വർക്ക് പാത്ത് എന്ന ഈ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. ഇതിൽ ടോളറൻസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ 1 ഡിഫോൾട്ടായി സെറ്റ് ആയിട്ടുണ്ടാവുക. നമ്മൾ ഈ ഒരു വാല്യൂ ഇവിടെ നിന്ന് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കൊണ്ടുപോകുന്ന ഈ ഒരു ലോഗോയുടെ വെർട്ടെക്സ് കൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു വാല്യൂ ഇവിടെ റെഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഒരുപാട് വെർട്ടെക്സുകളുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ലോഗോ ലഭിക്കുക. അങ്ങനെ ലഭിക്കുമ്പോൾ ആ ഒരു ലോഗോയെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മുടെ സീനിന്റെ ലോഡ് കൂടുകയും ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഒരു വെർട്ടെക്സ് കൗണ്ട് കുറച്ചുകൊണ്ട് 3ഡിസ്മാക്സിലേക്ക് കൊണ്ടുപോകുന്നതിനായി നമുക്ക് ഈ ഒരു ടോളറൻസ് എന്ന വാല്യൂ റെഡ്യൂസ് ചെയ്യാം. ഇവിടെ ഒരു 0.8 or 0.9 നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് വളരെ കുറച്ച് പോയിന്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ലോഗോ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇനി ഈ ഫയലിനെ ഇല്ലുസ്ട്രേറ്റർ പാത്ത് ഫയലായി സേവ് ചെയ്യുന്നതിനായി ഫോട്ടോഷോപ്പിന്റെ ഫയൽ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ഷൻ ചെയ്യാം. ഇതിൽ നമുക്ക് പാത്ത് ടു ഇല്ലുസ്ട്രേറ്റർ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ഓപ്ഷൻ നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ഷൻ ചെയ്യാം. അതിനുശേഷം നമുക്ക് എവിടെയാണ് ഈ ഒരു പാത്തിനെ സേവ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ നമുക്ക് പേര് കൊടുത്തുകൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇതുപോലെ പേര് സെറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ലോഗോ ഇവിടെ സേവ് ചെയ്യുകയാണ്. ഈ ഒരു ഇല്ലുസ്ട്രേറ്റർ വർക്ക് പാത്ത് ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് 3ഡിസ്മാക്സ് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് 3ഡിസ്മാക്സിലൂടെ ഈ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ ഒരു ഇല്ലുസ്ട്രേറ്റർ ഫയൽ ഇതിലേക്ക് കൊണ്ടുവരുന്നതിനായി 3ഡിസ്മാക്സിലെ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് 3ഡിസ്മാക്സിൽ ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ സെലക്ഷൻ ചെയ്യാം. അതിനുശേഷം നമ്മൾ സേവ് ചെയ്ത ലൊക്കേഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ കൊടുക്കാം. നമുക്ക് ഈ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. നമുക്ക് മാർജ് ഒബ്ജക്ട് വിത്ത് കറന്റ് സീൻ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ഷൻ ചെയ്തുകൊണ്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഈ ഒരു ഷേപ്പ് ഇമ്പോർട്ട് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ ഡിഫോൾട്ട് സെലക്ഷനായി വരുന്ന സിംഗിൾ ഒബ്ജക്ട് എന്ന ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഓക്കെ പ്രസ് ചെയ്യാം. നമ്മൾ കൊണ്ടുവന്ന ഈ ഒരു ലോഗോ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൽ പ്ലേസ് ചെയ്യാം. നമുക്ക് മോഡിഫൈ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ലോഗോയുടെ വെർട്ടെക്സ് കൗണ്ട് ചെക്ക് ചെയ്യാം. ഇവിടെ ഇതുപോലെ വളരെ മിനിമം വെർട്ടെക്സ് കൗണ്ടിൽ തന്നെ നമുക്ക് ഈ ഒരു ലോഗോ ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ലോഗോയുടെ ഷേപ്പിൽ ഈ ഒരു കർവിൽ ചെറിയ ഡിഫറൻസ് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു കർവിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായി ഈ ഒരു സ്പ്ലൈൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒപ്റ്റിമൈസ് സ്പ്ലൈൻ എന്ന ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യാം. ഒപ്റ്റിമൈസ് സ്പ്ലൈൻ എന്ന ഈ ഒരു മോഡിഫയർ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഷോ നോട്ട്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിതിൻ്റെ വെർട്ടെക്സ് കാണുന്നതിനായി ഷോ നോട്ട്സ് എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ലോഗോയുടെ വെർട്ടെക്സ് കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്കിവിടെ റിഡ്യൂസ് നോട്ട്സ് ബൈ പെർസെൻറ്റേജ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ ഒരു കർവിനെ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ മിനിമം നോട്ട്സ് എന്ന ഈ ഒരു ഓപ്ഷനും നമുക്ക് ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വെർട്ടെക്സുകളെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോഗോയുടെ മുകളിൽ എക്സ്ട്രൂഡ് എന്ന മോഡിഫയർ ആഡ് ചെയ്തുകൊണ്ട് ഈ ഒരു ലോഗോയെ 3D ആക്കി മാറ്റാവുന്നതാണ്. നമുക്കിതിൽ എക്സ്ട്രൂഡ് അപ്ലൈ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള എമൗണ്ടിൽ ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വളരെ ഈസിയായി ഏതൊരു ലോഗോയും നമുക്ക് 3D ആക്കി മാറ്റുവാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.